നമസ്കാരം. ഇന്ന് ഇസ്രായേൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സൗഹൃദ രാഷ്ട്രങ്ങളുടെ പട്ടികയിലുള്ള രാജ്യമാണ്. അടുത്ത കാലത്തായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഊഷ്മളമാണ്. വരുന്ന ജനുവരി 29 ഇസ്രായേൽ എന്ന രാജ്യവുമായി ഇന്ത്യ പൂർണ്ണ തോതിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ട് 30 വർഷം തികയുന്നു. ഇന്ത്യയും ഇസ്രായേലും ഏകദേശം ഒരേ കാലയളവിൽ നിലവിൽ വന്ന രണ്ട് ജനാധിപത്യ രാഷ്ട്രങ്ങളായിരുന്നു. ഇന്ത്യ നേരിട്ട അതേ വെല്ലുവിളികൾ തന്നെയാണ് ഇസ്രായേൽ അന്നും ഇന്നും നേരിടുന്നത്. ഗാസയിലടക്കമുള്ള കുടിയേറ്റ പ്രശ്നങ്ങളും അമേരിക്കയോടുള്ള വിധേയത്വവും ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയും ഇസ്രായേലും ഒരേ തൂവൽ പക്ഷികളാണ്. ചേരി ചേര നയത്തിന്റെ വക്താക്കളായി ലോകത്തെ ഇരു സാമ്രാജ്യത്വ ചേരികളിലും കൂടാതെ മൂന്നാം ലോകരാജ്യങ്ങളുടെ കൂട്ടായ്മയുണ്ടാക്കിയ രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷേ അതേ ഇന്ത്യക്ക് ഒരു വെല്ലുവിളി നേരിട്ടപ്പോൾ ചേരി ചേര കൂട്ടായ്മയിലെ പ്രധാന അംഗങ്ങൾ തന്നെ ഇന്ത്യയെ പിന്നിൽ നിന്ന് ചതിച്ച് പാകിസ്ഥാനെ സാമ്പത്തിക രംഗത്തും പ്രതിരോധ രംഗത്തും സഹായിച്ചു. അന്ന് നമ്മുടെ രാജ്യം ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയ ഒരു രാജ്യം നമ്മുടെ രക്ഷക്കെത്തി. അന്താരാഷ്ട്ര രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസരിച്ച് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം മാറിമറിഞ്ഞുകൊണ്ടിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒരിക്കലും ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം പുറത്തറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ഗാസയിലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്ത്യയിലെ മുഖ്യ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് തകർക്കുന്ന എന്ന പേടിയായിരുന്നു ഒരു വശത്ത്. മറുഭാഗത്താവട്ടെ ഇന്ത്യയുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള 77% പെട്രോളിയം നൽകിയിരുന്ന അറബ് രാജ്യങ്ങളും അവിടെ പ്രവാസികളായി ജോലി ചെയ്ത് വിദേശ നാണയം ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്ന ഇന്ത്യക്കാരും ഇസ്രായേൽ ബന്ധം രഹസ്യമായി സൂക്ഷിക്കാൻ കാരണമായി. പക്ഷേ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ഇസ്രായേലിനോടോ ജൂതരോടോ യാതൊരു അനുകമ്പയുമില്ലായിരുന്നു. 1947 മുതൽ 1992 വരെയുള്ള ഇന്ത്യ ഇസ്രായേൽ ബന്ധം നോക്കിയാൽ സ്വാതന്ത്ര്യാനന്തരം ഇസ്രായേലിനെതിരെയുള്ള നെഹ്റുവിന്റെ തീരുമാനങ്ങൾ ശക്തി കൂടി വന്നുകൊണ്ടിരുന്നു. പാലസ്തീന് ആവശ്യമായ സർവ്വ പിന്തുണയും ഇന്ത്യയിൽ നിന്നും പ്രവഹിച്ചു. 1950 ആണ് ചേരി ചേര രാജ്യങ്ങളുടെ സഖ്യം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ശേഷം രൂപപ്പെട്ട അമേരിക്കൻ ചേരിയിലും സോവിയറ്റ് ചേരിയിലും ചേരാതെ സ്വന്തം കാലിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു നെഹ്റുജി കണ്ട സ്വപ്നം. പക്ഷേ ചേരി ചേര രാജ്യങ്ങളുടെ സഖ്യരാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധങ്ങളുണ്ടായപ്പോൾ ഇന്ത്യയുടെ കൂടെ സോവിയറ്റ് യൂണിയനും പാക് പക്ഷത്ത് അമേരിക്കയും അണിനിരുന്നു. പക്ഷേ നെഹ്റുവിനെ വേദനിപ്പിച്ചത് ചേരി ചേര രാജ്യങ്ങളുടെ സഖ്യമുണ്ടാക്കാൻ മുമ്പതിൽ നിന്ന ഇന്തോനേഷ്യയും സൗദി അറേബ്യയുമെല്ലാം മതം എന്ന ഒറ്റ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ചതാണ്. ഉറ്റുചങ്ങാതിയെന്ന് കണക്കുകൂട്ടിയ 1962 യുദ്ധാനന്തരം ചൈനയും ശത്രുപക്ഷത്താണെന്ന് മനസ്സിലാക്കിയ നെഹ്റുവിന് ഇന്ത്യയുടെ നിസ്സഹായാവസ്ഥ പാടെ ബോധ്യപ്പെട്ടു. ചരിത്രത്തിൽ ആദ്യമായി അന്നേ വരെ ശത്രുപക്ഷത്തു നിന്ന ഒരു രാജ്യത്തിന് ഇസ്രായേൽ ആയുധം എത്തിച്ചു കൊടുത്തു. ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇളഭ്യരായി നിന്ന ഇന്ത്യയോട് അനുകമ്പ കാണിച്ച ചുരുക്കം രാജ്യങ്ങളൊന്നായിരുന്നു ഇസ്രായേൽ. അതിന് കാരണം ജൂതവംശത്തിന്റെ ഇന്ത്യയോടുള്ള നന്ദി കാണിക്കൽ കൂടിയായിരുന്നു. ഇസ്രായേൽ പാഠപുസ്തകങ്ങളിൽ വരെ അവർ ഇന്ത്യ എന്ന ദേശത്തെ പറ്റി പഠിപ്പിക്കുന്നവരായിരുന്നു. 1992 മുതൽ 2017 ഇന്ത്യ ഇസ്രായേൽ ബന്ധം കൂടുതൽ ഊഷ്മളമായി. 1998 അടൽ ബിഹാരി വാജ്പേയിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ സർവ്വലോകരാജ്യങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ആണവായുധം പരീക്ഷിച്ചത്. അന്ന് ഇന്ത്യ വിരുദ്ധ ചേരിയുടെ ചുക്കാൻ പിടിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഉപരോധം എന്ന ഉമ്മാക്കിയുമായി വീണ്ടും രംഗത്തെത്തി. 1974 ആദ്യത്തെ അണുപരീക്ഷണം ബുദ്ധൻ ചിരിക്കുന്നു നടത്തിയ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ തളയ്ക്കാൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ കൊണ്ടുവന്ന ഉപരോധങ്ങളിൽ 10,000-ക്കണക്കിന് ഇന്ത്യക്കാരാണ് പട്ടിണി കിടന്നു മരിച്ചത്. അന്ന് നമ്മുടെ രാജ്യത്തിന് ഭക്ഷ്യമേഖലയിലെ സ്വയം പര്യാപ്തതയില്ലായ്മയായിരുന്നു ആ മരണങ്ങൾക്ക് കാരണമായത്. പക്ഷേ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇന്ത്യ വൈകാതെ തന്നെ ഭക്ഷ്യമേഖലയിലെ സ്വയം പര്യാപ്തതയിലേക്ക് തന്നെ ഉയരുകയും ചെയ്തു. ബിൽ ക്ലിന്റന്റെ 1998 ഉപരോധം വെള്ളത്തിൽ വരച്ചുവരയാവുകയും ചെയ്തു. ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യയുടെ ചങ്കും കരളുമായി നിന്ന ഏകരാജ്യം ഇസ്രായേൽ ആയിരുന്നു. ഇസ്രായേലിന്റെ കൂടെ ശ്രമഫലമായി വെറും 6 മാസത്തിനകം അമേരിക്ക എല്ലാ ഉപരോധങ്ങളും പിൻവലിച്ചു. ആപത്തിൽ കൂടെ നിൽക്കുന്നവരാണല്ലോ യഥാർത്ഥ സുഹൃത്ത്. 1999 കാർഗിൽ യുദ്ധമായിരുന്നു ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഊട്ടിയുറപ്പിച്ച മറ്റൊരു സംഭവ വികാസം. പതിവ് പോലെ കാശ്മീർ സ്വപ്നവുമായി പാകിസ്ഥാൻ പട്ടാളം തീവ്രവാദികളുടെ കൂടെ ചേർന്ന് കാർഗിൽ മലനിരകളിലെ ഉയരങ്ങളിൽ നിലയുറപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ പക്കലുള്ള ആയുധങ്ങൾ പോരാതെ വന്നു. കാരണം തണുപ്പുകാലത്ത് പിന്മാറണമെന്ന കരാർ ലംഘിച്ച് ഉയരങ്ങളിലെ ഡിഫൻസീവ് പൊസിഷൻസ് എല്ലാം കൈയടക്കുന്ന പാക് സേനയുടെ മുന്നിൽ ഇന്ത്യൻ സൈന്യത്തിന് ആത്മവിശ്വാസം ധൈര്യവും മാത്രമായിരുന്നു കൈമുതൽ. ഉയരങ്ങളിലെ പാക് ക്യാമ്പുകൾ ആക്രമിക്കാൻ ആവശ്യമായ കൃത്യമായ ലേസർ ഗൈഡഡ് ബോംബുകൾ ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലില്ലായിരുന്നു. ഇതുകൂടാതെ താഴ്വരയിൽ നിന്നും ആക്രമിച്ച് മുകളിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യൻ ആർമിക്ക് ആവശ്യമായ കവറിംഗ് ഫയർ കൊടുക്കേണ്ടത് ബൊഫേഴ്സ് തോക്കുകളായിരുന്നു.
അതിന്റെ മോർട്ടർ അമുനീഷൻസിലും ഗണ്യമായ കുറവ് ആർമി പ്രതിരോധ മന്ത്രാലയത്തെ അറിയിച്ചു. പിന്നീട് കണ്ടത് ഇസ്രായേൽ എന്ന സുഹൃത്തോജത്തിന്റെ സ്നേഹാദരങ്ങൾ ഇന്ത്യക്ക് ലഭ്യമായതാണ്. ഇന്ത്യൻ വായുസേനയ്ക്ക് പാക് ക്യാമ്പുകൾ ആക്രമിക്കാനായി അതിനൂതന ലേസർ ഗൈഡഡ് ബോംബുകളും ബൊഫേഴ്സിന്റേതായ അടക്കമുള്ള മോർട്ടർ അമുനീഷൻസുകളും ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ കയ്യിൽ സുരക്ഷിതമായി ഇസ്രായേൽ എത്തിച്ചു. ഇവ കൂടാതെ അമേരിക്കൻ വിലക്ക് മറികടന്ന് ഇസ്രായേൽ നിർമ്മിത ചാരവിമാനങ്ങളും രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദിന്റെ സർവ്വസഹകരണങ്ങളും ഇന്ത്യക്കായി ഇസ്രായേൽ മനസ്സറിഞ്ഞ് നൽകുകയാണ് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.